ഹലോ, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ കൂൾ ബാറിൽ നിന്നും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മാത്രം കഴിക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമുള്ളത് നമുക്കിതാ ഇതുപോലൊരു പ്ലേറ്റ് ആവശ്യമുണ്ട്. ഇതിന് സിസ്ലർ പ്ലേറ്റ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത് അയണാണ്, നമ്മൾ സാധാരണ ഇരുമ്പിൻ്റെ പാത്രം. പിന്നെ ബേസായിട്ട് ഇതുപോലൊരു വുഡിൻ്റെ ഒരു പ്ലേറ്റും കൂടെ അതിൻ്റെ താഴത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി റെഡിയാക്കിയെടുക്കുന്നത്. ഈ ഒരു പാത്രം കണ്ടപ്പോൾ തന്നെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, സിസ്ലിംഗ് ബ്രൗണിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതിനൊരു സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റും അതുപോലെ ഹെവി ക്രീം, അതായത് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെടുത്തുള്ള സാദാ ക്രീമോ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഗനാഷൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ, പക്ഷേ കുറച്ച് ലൂസായിട്ട് വേണമെന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ അതായത് 1:2 അല്ലെങ്കിൽ 3 എന്നുള്ള കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കിയെടുക്കാൻ. കുറഞ്ഞ അളവിൽ ചോക്ലേറ്റും കൂടിയ അളവിൽ ക്രീമും എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ സാധാരണ ഗനാഷൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ആദ്യം ക്രീം ഒന്ന് നന്നായി ചൂടാക്കുക. അത് സ്റ്റൗ ടോപ്പിൽ ചൂടാക്കാം അല്ലെങ്കിൽ മൈക്രോവേവിൽ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്രീം ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ആ നല്ല ചൂടിലേക്ക് തന്നെ ഈ ചോക്ലേറ്റും അതുപോലെ 1 teaspoonനോളം ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യാം. ക്രീമിൽ ചോക്ലേറ്റും ബട്ടറും ഇട്ടിട്ട് പിന്നെ നമ്മൾ അടുപ്പിൽ വെക്കുകയോ അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ചൂടിൽ തന്നെ ഇത് മെൽറ്റായി വന്നോളും. നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് സിറപ്പ് റെഡി ആയിട്ടുണ്ട്, അതായത് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. മാറ്റിവെക്കാം. പിന്നെ ബ്രൗണി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ബ്രൗണീൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ബ്രൗണീൻ്റെ ആ ഒരു റെസിപ്പി. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഐക്കാർഡിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാട്ടോ, ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഈ ഒരു വുഡൻ ബേസ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് ബട്ടർ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് അയണിൻ്റെ ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അത് നന്നായി ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായി ചൂടാക്കുക. പിന്നെ എല്ലാവർക്കും അറിയാം, ഈ അയൺ കടായി ആണെങ്കിലും കല്ലാണെങ്കിലും നമ്മൾ ചൂടായി കഴിഞ്ഞാൽ ആ ഒരു ചൂട് കുറേ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യും. ഇനി ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രൗണി ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് ബ്രൗണി കട്ട് ചെയ്തിട്ടും വെക്കുന്നുണ്ട്. ഈ ഒരു പാത്രം അത്യാവശ്യം വലുപ്പമുള്ളത് കൊണ്ടാണ് ഈ 3 പീസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്നത് എത്രയാണോ അതിനനുസരിച്ചിട്ട് 1, 2, 3 ആയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ ഏത് വേണമെങ്കിലും എടുക്കാം. കുറച്ചും കൂടെ ഭംഗി കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വാനിലയാണ് എടുത്തിട്ടുള്ളത്. മേലെയായിട്ട് നട്ട്സ് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ നിങ്ങളെടുത്ത് ചോക്ലേറ്റ് സിറപ്പോ ഏത് ഫ്ലേവറിലുള്ള സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആ കല്ലിൻ്റെ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ നേരത്തെ റെഡിയാക്കി വെച്ച ഗനാഷും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ച് കുറച്ച് സെക്കൻഡ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് തിളച്ച് ഇതുപോലെ റെഡിയാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കല്ലിൻ്റെ ചൂട് തണിയാതെ നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അടിപൊളി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീട്ടിൽ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, തീർച്ചയായും ഇഷ്ടമാവും. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയാറുള്ളതാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. താങ്ക് യു.